قالوا يا نوح قد جادلتنا فأكثرت جدالنا فأتنا بما تعدنا إن كنت من الصادقين. قال إنما يأتيكم به الله إن شاء وما أنتم بمعجزين. ولا ينفعكم نصحي إن أردت أن أنصح لكم إن كان الله يريد أن يغويكم هو ربكم وإليه ترجعون. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بمانيا سهودري ماري سهودري ماري അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സംസാരിച്ചു വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തെ സംബന്ധിച്ചും ആ സമയത്ത് മുസ്ലിങ്ങൾക്കുണ്ടായ വിജയങ്ങളെ സംബന്ധിച്ചുമായിരുന്നു. ഷാം രാഷ്ട്രങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിച്ചതിനെ സംബന്ധിച്ചും ആ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾക്ക് കൈവരിക്കാനായ നേട്ടങ്ങളെ സംബന്ധിച്ചും ചുരുങ്ങിയ രൂപത്തിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. ലോകത്തെ രണ്ടായി ഭാഗിച്ച് നൂറ്റാണ്ടുകളോളം അടക്കി ഭരിച്ചിരുന്ന രണ്ട് സാമ്രാജ്യങ്ങളെ അറേബ്യൻ മണലാരണ്യത്തിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത സർവവിധ നാഗരികതകളിൽ നിന്നും വിദൂരത്തായ മരുഭൂമിയുടെ മണൽപ്പരപ്പിലൂടെ ഒട്ടകങ്ങളുടെ കയറും പിടിച്ച് മരുപ്പച്ചകൾ തേടി അലഞ്ഞിരുന്ന ഒരു സമൂഹത്തെ രണ്ട് വൻ രാഷ്ട്രങ്ങളെ തകർക്കുകയും ആ സ്ഥാനത്ത് ലോകചരിത്രം വന്നവരെ ദർശിക്കാത്ത ഒരു നാഗരികതയും സംസ്കാരവും വ്യാപിപ്പിക്കുകയും സ്ഥാപിക്കുകയും ചെയ്ത സംഭവങ്ങളുടെ തുടർച്ചയാണ് നാം വിവരിക്കുകയുണ്ടായത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഷാം രാഷ്ട്രങ്ങളിലേക്ക്, അതായത് റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ബൈസൻ്റൈൻ സാമ്രാജ്യത്തിൻ്റെ പ്രധാന പ്രവിശ്യകളിലേക്കുള്ള പടനീക്കങ്ങൾക്ക് വേണ്ടി നാല് ഖലീഫമാരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിശ്ചയിക്കുകയും പിന്നീടുണ്ടായ സംഭവ വികാസങ്ങൾ വരെ നാം കഴിഞ്ഞ ദർസിൽ പഠിക്കുകയുണ്ടായി. ഷാം രാജ്യങ്ങളുടെ മിക്ക ഭാഗങ്ങളും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലായി. അതിൻ്റെ അവസാനത്തിലായിരുന്നു ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ കീഴിലേക്ക് വന്നത്. ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അതായത് ഫലസ്തീനിലേക്ക് നാല് ഖലീഫമാരിൽ നാല് ഉമറാക്കളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചിരുന്നത് ആരെയായിരുന്നു? അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു.
അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിൻ്റെ നഗരകവാടത്തിൻ്റെ ആ പ്രദേശത്തിൻ്റെ ചുറ്റുമതിലടുക്കലെത്തി. പക്ഷേ അദ്ദേഹത്തിന് ആ പട്ടണത്തെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. അതോടെ അവർക്കെതിരിൽ മുസ്ലിങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി. മിക്ക സന്ദർഭങ്ങളിലും അവിശ്വാസികൾക്ക് അവരുടെ ചെയ്തികളെ അള്ളാഹു അലങ്കാരമായി തോന്നിപ്പിക്കുകയും തങ്ങളുടെ കോട്ടകളും തങ്ങളുടെ അടുക്കലുള്ള ശാസ്ത്രവും രക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ അവരും അങ്ങനെ തന്നെയാണ് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ നഗരകവാടങ്ങളൊക്കെ ബന്ധിച്ച് അതിനുള്ളിൽ കഴിഞ്ഞുകൂടിയത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പടനീക്കത്തിലൂടെ അതിനകത്ത് ഒളിച്ച ആളുകളെ നിഷ്പ്രയാസം വധിക്കാമായിരുന്നു. കാരണം അതിന് തൊട്ടു മുമ്പാണ് അവർ ഡമസ്കസ് കീഴ്പ്പെടുത്തിയത്, അവിടുന്ന് അങ്ങോട്ട് ഹിംസ് കീഴ്പ്പെടുത്തിയത്, ഹലബ്, ബഹലബക്ക്, അതേപോലെ അന്താക്കിയ തുടങ്ങിയ പുരാതനങ്ങളായ നഗരങ്ങളും ബൈത്തുൽ മുഖദ്ദസിലേറെ ശക്തമായ കോട്ടകളും നിലനിന്ന പ്രദേശങ്ങളൊക്കെ മുസ്ലിങ്ങൾ കീഴ്പ്പെടുത്തിയതിന് ശേഷമാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവർ കടന്നു വരുന്നത്. അമർ ബില്ലാസ് റളിയല്ലാഹുവിനെ സഹായിക്കാൻ വേണ്ടി ദമസ്കസിൽ നിന്ന് അല്ലെങ്കിൽ ഹിംസിൽ നിന്ന് അബു ഉബൈദ് അൽ ജറാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമായിരുന്നു മുസ്ലിം സൈന്യത്തിൻ്റെ സുപ്രീം കമാൻഡർ, ആ പ്രദേശത്തേക്ക് നിയോഗിച്ച. യർമൂക് യുദ്ധത്തിൽ ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഭരണ നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹമായിരുന്നു മുസ്ലിങ്ങളുടെ നാല് സൈന്യത്തെയും നയിച്ചിരുന്നത്. അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രധാന പാതിരി, അന്ന് ബൈത്തുൽ മുഖദ്ദസ് ക്രൈസ്തവരുടെ നിയന്ത്രണത്തിലായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ബൈത്തുൽ മുഖദ്ദസ് വളരെ കുറച്ചു കാലം ഭരിച്ച ആളുകളാണ്, ഒന്നോ രണ്ടോ നൂറ്റാണ്ടുകൾ മാത്രമാണ്, അല്ലെങ്കിൽ രണ്ട് നൂറ്റാണ്ടാണ് അവരുടെ അടുക്കൽ ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടായിട്ടുള്ളത്. എ ഡി 4-ാം നൂറ്റാണ്ടിൽ റോമാ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ വിഗ്രഹാരാധന ഉൾപ്പെടുന്ന ബഹുദൈവാരാധകരായ റോമാക്കാരുടെ മതത്തിലേക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മതത്തെ ചേർക്കുകയും അങ്ങനെ ഒരു സങ്കര മതത്തെ അദ്ദേഹം രൂപം നൽകുകയും ചെയ്തു. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ മതം. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ദീനുമായി അതിന് ബന്ധങ്ങളില്ല, പേരിൽ മാത്രമാണ് ബന്ധമുള്ളത്. അതല്ലെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ച പല ആചാരങ്ങളും അവരുടെ അടുക്കലുണ്ട്. അതോടൊപ്പം യഥാർത്ഥ വിഗ്രഹാരാധനയാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമുള്ള 1-2 നൂറ്റാണ്ടുകളാണ് അവർ ബൈത്തുൽ മുഖദ്ദസിൽ ഭരണം നടത്തിയത്. അവിടെ ഉണ്ടായിരുന്ന പ്രധാന പാതിരി അവിടെ നിന്ന് ഓടി ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹകാരിയായിരുന്ന സെഫ്രാനിയോസ് എന്ന പുരോഹിതനാണ് അവിടെ ഉണ്ടായിരുന്നത്. ഉപരോധം നീണ്ടുപോയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് അയാളുടെ അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ സഹായം ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം, അതേപോലെ തന്നെ ക്രൈസ്തവരുടെ ആസ്ഥാനം എന്ന നിലയിൽ ബൈത്തുൽ മുഖദ്ദസ് വിട്ടുകൊടുക്കുകയില്ല റോമാ സാമ്രാജ്യക്കാർ എന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പടയാളികളിലും ആ പട്ടണത്തിൻ്റെ സുരക്ഷിതത്വമൊക്കെ അദ്ദേഹം പ്രതീക്ഷ അർപ്പിച്ചു. മാസങ്ങളോളം നീണ്ട ഉപരോധത്തിനൊടുവിൽ അവർക്ക് ബോധ്യപ്പെട്ടു ഉപരോധം തുടർന്നാൽ ഭക്ഷണ വിഭവങ്ങൾ അവസാനിക്കും, അവർക്ക് കീഴ്പ്പെടാതെ മാർഗമില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പടനീക്കം നടത്താതിരുന്നത് ആളുകളെ പരമാവധി രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുക, സമാധാനത്തോടുകൂടി മുന്നേറുക എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉപരോധം നീണ്ട കാര്യം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമയാസമയങ്ങളിൽ അറിയിച്ചിരുന്നു. അങ്ങനെ അവസാനം ഉപരോധം പ്രയാസത്തിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ സെഫ്രാനിയോസ് തന്നെ നഗരത്തിൻ്റെ കവാടത്തിൽ കയറി നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയുണ്ടായി, ഞങ്ങളിതാ നിങ്ങൾക്ക് കീഴ്പ്പെടാം, നിങ്ങളുടെ അമീറ് നേരിട്ട് വന്നാൽ ഞങ്ങളിതാ ബൈത്തുൽ മുഖദ്ദസിനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അമർ ബില്ലാസ് റളിയല്ലാഹു ചെന്നു. പല ചരിത്രങ്ങളിലും പറയുന്നത് അവർ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അമീർ, ഞങ്ങൾ പരമ്പരാഗതമായി പ്രവാചകന്മാരിലൂടെ മനസ്സിലാക്കിയത് ഞങ്ങളുടെ ആധിപത്യം തട്ടിയെടുത്ത് തകർത്ത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്ന ഭരണാധികാരിയുടെ ലക്ഷണങ്ങളല്ല നിങ്ങളിൽ ഞങ്ങൾ കാണുന്നത്,
ഒന്നാമതായി അയാളുടെ പേര് മൂന്നക്ഷരങ്ങളിലുള്ളതാണ്. അമ്ര് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അമ്ര് നമ്മൾ പറയുമ്പോൾ മൂന്നക്ഷരമാണ്, പക്ഷെ എഴുതുമ്പോയോ ഐന് മീമ് റാ പിന്നൊരു വാവ് കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അങ്ങനെയാണ് എഴുതുക. അമ്ര് എന്ന് എഴുതുകയും അമ്ര് എന്ന് വായിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഉമറോ അതിലാണ് മൂന്നക്ഷരങ്ങൾ പരിപൂർണമായുള്ളത്. അങ്ങനെ അവർ സംശയം പ്രകടിപ്പിച്ചു എന്നാണ്. ഉമർ ഖാലിഫിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് തുടക്കത്തിൽ ആ കാര്യം പറഞ്ഞിരുന്നു. പല ചരിത്രകാരന്മാരും പറയുന്നത് പ്രവാചകന്മാരിലൂടെ വഹിയായി തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിശേഷണങ്ങൾ ക്രൈസ്തവ പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ടതായിരുന്നു എന്നാണ്. നജറാനിലേക്ക് ചെന്നപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ കാര്യം, അതേപോലെ തന്നെ ഷാമിലേക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് കച്ചവട ആവശ്യാർത്ഥ്യം ഉമർ വന്നിരുന്നു. ആ സമയത്ത് ചില പാതിരിമാർ അദ്ദേഹത്തിനെ കണ്ട് സംശയം പ്രകടിപ്പിച്ച കാര്യമൊക്കെ ചില ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. അത്ര സ്ഥിരപ്പെട്ടൊന്നുമല്ല. ഏതായിരുന്നാലും പുരോഹിതന്റെ നിർദ്ദേശപ്രകാരം അവർ വീര മദീനയിലേക്ക് അറിയിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മദീനയിലെ ശൂറ വിളിച്ചുകൂട്ടി, പാർലമെന്റ് നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ. പ്രമുഖരായ സഹാബിമാരോട് അന്വേഷിച്ചു എന്താണ് ചെയ്യേണ്ടത്. ഒരു യുദ്ധത്തിലൂടെ നമ്മൾക്ക് ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കാം, അതല്ലെങ്കിൽ അവർ പറഞ്ഞതുപോലെ അമീറുൽ മുഅ്മിനീൻ നേരിട്ട് ചെന്ന് അതിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങി നമ്മൾക്കതിനെ കീഴടക്കാം. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ അങ്ങോട്ട് പോകേണ്ടതില്ല. അവർ പരമാവധി നിന്ദിക്കപ്പെടാൻ ഏറ്റവും ആവശ്യമായത് അവിടെ നിലവിലുള്ള സൈനിക കമാൻഡർമാർക്ക് അവർ കീഴ്പ്പെടുകയും അവർ ജിസിയ നൽകി വിശ്വാസികൾക്ക് ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുകയുമാണ് വേണ്ടത് എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു. അലി റളിയല്ലാഹു അൻഹു എഴുതിയിട്ട് നിന്ന് നിർദ്ദേശം വെക്കുകയുണ്ടായി. ക്രൈസ്തവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് സ്വീകരിക്കുകയാണ് വേണ്ടത്. കാരണം രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ, അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ മൂന്നാമത്തെ ഹറമായ വിശുദ്ധ ഭൂമിയായ ആ പ്രദേശം ഏറ്റെടുക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് ചെല്ലുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. അങ്ങനെ അവസാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു സ്വീകാര്യമായി തോന്നിയത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നിരീക്ഷണമാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ അവിടെ ഭരണം ഭരണാധികാരിയായി നിശ്ചയിച്ചു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഭൃത്യനെയും കൂട്ടി ഒരു ഒട്ടകപ്പുറത്ത് ഷാമിലേക്ക് യാത്രയായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കാൻ ആരെയാണ് ഏൽപ്പിച്ചിട്ടുള്ള പോകുന്ന സമയത്ത് മദീനയിൽ ആരെയാണ് ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്? ഉസ്മാൻ ബിൻ അഫ്ഫാനെ അല്ല, അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ. അവരൊക്കെ ആ രൂപത്തിലായിരുന്നു പരസ്പരമുള്ള ബന്ധം എന്ന് നമ്മൾക്ക് തെളിയിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിൻ്റെ ഇടയിൽ നമ്മൾ പറയുകയുണ്ടായി. വേറെയും ഒരുപാട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ ബാക്കിയുണ്ട്. അവരൊക്കെ മക്കളുടെ പേര് പോലും നൽകാറുള്ളത് അലി ഉമർ അലി താലിബ് അവർ അദ്ദേഹത്തിൻ്റെ മക്കൾക്കും പേരമക്കൾക്ക് അവരും മറ്റു മൂന്ന് ഖലീഫമാരുടെയും പേരുകൾ നൽകിയിട്ടുണ്ട്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ തുടങ്ങിയ പേരുകൾ നൽകിയിട്ടുണ്ട്. അതേപോലെ ഈ ഖലീഫമാരുടെ പൗത്രന്മാരും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹസനിൻ്റെയും ഹുസൈൻ്റെയും ഒക്കെ പേരുകൾ നൽകിയതായി നമ്മൾക്ക് പിൽക്കാലത്ത് കാണാൻ പറ്റും. ആ തലമുറകൾക്കൊന്നും അറിയാത്ത അപരിചിതമായ വാദമാണ് പിൽക്കാലത്ത്. അവരൊക്കെ തമ്മിൽ വലിയ അകൽച്ചയിലും പരസ്പര അവിശ്വാസത്തിലുമായിരുന്നു എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ. അവർക്കിടയിൽ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾക്കറിയാം. പക്ഷേ ഇന്ന് പെരുപ്പിച്ച് പറയുന്ന രൂപത്തിലേക്കുള്ള ആ അവസ്ഥയിലേക്ക് അത് എത്തിച്ചേർന്നിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഈ രൂപത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ ചുമതലയേൽപ്പിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പുറപ്പെട്ടത്. ഷാം കീഴ്പ്പെടുത്തുക എന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായി ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്റയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാഅ് പോയ പ്രദേശമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ആ പേരിൽ തന്നെ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. സൂറത്ത് ഇസ്റാഅ് അല്ലെങ്കിൽ ബനി ഇസ്രായീൽ എന്ന പേരുകളിലാണ് ആ സൂറത്ത് അറിയപ്പെടുന്നത്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, തൻ്റെ ദാസനെ അള്ളാഹു രാപ്രയാണം ചെയ്യിപ്പിച്ചവൻ അനുഗ്രഹീതനായിരിക്കുന്നു, പരിശുദ്ധനായിരിക്കുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് റസൂലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഒന്ന് നബുവത്ത് ലഭിച്ചത് തന്നെയാണ്. പിന്നീട് നമ്മൾക്ക് പറയാൻ പറ്റുന്ന രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായ
ഇസ്റാഉം മിഅ്റാജുമാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനല്ലദി അസ്റ ബിഅബ്ദിഹി, സുബ്ഹാനല്ലദി അസ്റ ബി റസൂലിഹി എന്ന് പറയാം. ഒരുപാട് സ്ഥലത്ത് റസൂലിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നബി എന്ന് പറയാം. അത് രണ്ടും ഒഴിവാക്കി അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഉയർന്ന ആ അംഗീകാരം നൽകാൻ പോവുകയാണ്. ആ സമയത്ത് പറയുന്നത് അസ്റാബി അബിദിഹി, തന്റെ ദാസനെ രാപ്രയാണം ചെയ്യിപ്പിച്ചവൻ. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഈ ദീൻ അങ്ങനെയാണ്, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതോടുകൂടി കൂടുതൽ താഴ്ചയിലേക്ക് പോവുകയാണ് ചെയ്യുക. എന്തിന്റെ പടവുകളിലേക്ക്? ഉബൂദിയത്തിന്റെ പടവുകൾ താഴ്ന്നതിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾക്ക് സാമീപ്യം ഉണ്ടാകുന്നത്. അതല്ലാതെ അള്ളാഹുവിലേക്ക് അടുത്തടുത്ത് പിന്നെ അള്ളാഹുവിനെ ബന്ധിതനാക്കുന്ന ഒരു പരിപാടി ഇസ്ലാമിലില്ല. അങ്ങനെയാണ് പലപ്പോഴും ഔലിയാക്കളെ സംബന്ധിച്ച് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ നിയന്ത്രിക്കുന്ന, അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ ഇടപെടുന്ന, അള്ളാഹുവിന്റെ വാക്കുകൾക്ക് വകവെക്കാത്ത ആളുകളായി ഔലിയാക്കന്മാർ മാറൂല. മറിച്ച് ഉബൂദിയത്തിന്റെ താഴ്ചയിലേക്കാണ് പ്രവാചകന്മാരെ വിശേഷിപ്പിച്ചപ്പോഴൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. വേറെ സ്ഥലങ്ങൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് മറ്റ് പ്രവാചകന്മാരൊക്കെ വിശേഷിപ്പിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞത് വദ്കുറ ഇബാദന ദാവൂദ വ സുലൈമാൻ, എന്റെ ഇഷ്ടദാസന്മാരായ ദാവൂദും സുലൈമാനും. അങ്ങനെ വേറെ സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ അള്ളാഹു റസൂലിനെ വർണ്ണിച്ചത് അങ്ങനെയാണ്. ഒരു രാത്രിയിൽ മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് അഖ്സ, അങ്ങേ അറ്റത്തുള്ള പള്ളി. അപ്പോൾ ഒരറ്റത്തിൽ നിന്ന് മറ്റേ അറ്റം, അതിനിടയിൽ ഒരു മസ്ജിദുണ്ട്. അതേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൻ നബവി. അപ്പോൾ ആ സ്ഥലത്തേക്ക് പ്രയാണം ചെയ്യിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടെ പ്രവാചകന്മാർക്ക് ഇമാമായി നമസ്കരിച്ചു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് മിഅ്റാജ് ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാനലോകത്തേക്ക് കയറിപ്പോയി. അള്ളാഹുമായി കൂടിക്കാഴ്ച നടത്തി. അള്ളാഹുവിന്റെ സംസാരം കേട്ടു. തിരിച്ചു വന്നു. ഈ സംഭവങ്ങളൊക്കെ നമ്മൾക്കറിയാം. അങ്ങനെയുള്ള മുസ്ലിങ്ങളുമായി അവേദ്യമായി ബന്ധപ്പെട്ട പ്രദേശമാണ്. ചില ഹദീസുകളിൽ കാണുന്നത് ബൈത്തുൽ മുഖദ്ദസിലെ നമസ്കാരം 500 ഇരട്ടി സാധാരണ പള്ളികളിലേക്കാൾ 500 മടങ്ങ് പ്രതിഫലാർഹമാണ് എന്നുള്ളതാണ്. അത് ചർച്ചയുള്ള ഹദീസാണ്. അത്ര സ്ഥിരപ്പെട്ടത് വന്നിട്ടില്ല ആ വിഷയത്തിൽ. നമ്മൾക്കറിയാം സലാത്തുൻ ഫി മസ്ജിദി ഹാദ ഖൈറും മിൻ അൽഫി സലാം. വിശദാംശമായി തങ്ങൾ പറഞ്ഞു, എന്റെ ഈ പള്ളിയിലുള്ള നമസ്കാരം ഭൂമിയിലുള്ള മറ്റേത് പള്ളികളെക്കാളും 1000 മടങ്ങ് പ്രതിഫലമുള്ളതാണ്. ഇല്ലൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം ഒഴികെ അവിടെയുള്ള പ്രതിഫലമോ 100,000 സലാ, 100,000 ഇരട്ടി പ്രതിഫലമാണ്. 100,000 വഖ്ത് ഒരാൾ നമസ്കരിച്ചതുപോലെയാണ് മസ്ജിദുൽ ഹറാമിൽ ഒരു വഖ്ത് നമസ്കരിച്ചാൽ. അള്ളാഹു കൂടുതൽ കാലം അവിടെ നമസ്കരിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും ഈ ശബ്ദം കേൾക്കുന്നവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നാൽ ബൈത്തുൽ മുഖദ്ദസിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് 500 ഇരട്ടി പ്രതിഫലമുണ്ട് എന്നാണ് താരതമ്യേന സ്വീകാര്യമായി പണ്ഡിതന്മാർ പരിഗണിക്കുന്നത്. അതല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരുപാട് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, അതെല്ലാം ദുർബലങ്ങളാണ്. ഏതായിരുന്നാലും അതിന്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർണ്ണിച്ചിരുന്നു. ഒന്ന്, ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെ അല്ലത്തി ബാറക്നാ ഹൗലഹു, ആ മസ്ജിദുൽ അക്സ ഏതാണ്, അതിനു ചുറ്റും നാം ഞാൻ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. പലപ്പോഴും നമ്മളത് കേട്ടതാണ്, അവിടെ അള്ളാഹു ചൊരിഞ്ഞ അനുഗ്രഹം. അതിലേറ്റവും വലുത് അവിടെയുള്ള ആപ്പിളുകളോ അവിടെയുള്ള സൈത്തൂനോ അവിടെയുള്ള മനുഷ്യന്മാരോ അല്ല, പിന്നെയോ ആ പ്രദേശത്തേക്കാണ് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അവരൊക്കെ വന്നിട്ടുള്ളത് തൗഹീദുമായാണ്. ആ തൗഹീദിന്റെ സന്ദേശം ഏറ്റവും കേൾപ്പിക്കപ്പെട്ട നാടായതുകൊണ്ടാണ് ബാറക്നാ ഹൗലഹു എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ അവിടെയുള്ള ചെടികളും പൂക്കളും വർണ്ണങ്ങളും ഒന്നുമല്ല, അതൊക്കെ അള്ളാഹു ചൊരിഞ്ഞ അനുഗ്രഹങ്ങളുടെ ഭാഗമാണ് എന്ന് മാത്രം. വിശുദ്ധ ഖുർആൻ അങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാക്കിയ നിരവധി ഹദീസുകള് മനസ്സിലാക്കി തന്ന നിരവധി റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി വാഹിരീന അലൽ ഹഖ് മൻസൂരീൻ. റസൂലുള്ള പറഞ്ഞു, എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ സത്യത്തിൽ അടിയുറച്ചു നിൽക്കും, മൻസൂരീൻ, അവർക്ക് അള്ളാഹുവിന്റെ സഹായം ലഭിച്ചുകൊണ്ടേയിരിക്കും. ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും, അവരെ വഞ്ചിക്കുകയും അവരെ പറ്റിക്കുകയും ചെയ്യുന്ന ആളുകളുടെ പറ്റിക്കലും വഞ്ചനയും പാലം വലിക്കലും ഒക്കെ സഹിച്ചുകൊണ്ട് അവർ ഖിയാമത്ത് നാൾ വരെ ആ പ്രദേശത്ത് പോരാടിക്കൊണ്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചോട് സഹാബിമാര് ചോദിച്ചു, ആരാണ് പ്രവാചകരെ ഈ മനുഷ്യന്മാർ ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിന് ഉറച്ചു നിൽക്കുകയും ഇസ്ലാമിന് പ്രതിരോധം തീർക്കുകയും ചെയ്യുന്ന ആ പുണ്യവാന്മാരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരുണ്ടാകുക അല ഹിനാഫി ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുമാണ് ആ വിഭാഗം ഉണ്ടാവുക എന്നാണ്.
ഈ ആധുനിക കാലഘട്ടത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ആ കാര്യം തിരിച്ചറിയാൻ പറ്റും. എല്ലാ കാലഘട്ടത്തിലും മുസ്ലിങ്ങളുടെ കീഴിൽ അത് വന്നതിന് ശേഷം ഒരുപാട് സമയങ്ങളിൽ അവിടെയുള്ള ആളുകൾക്ക് ആ രൂപത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ താമസിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിലെ മഖ്ദിസികൾ എന്ന് പറയുന്ന ഇലിയായിലെ, ഇപ്പോൾ അവിടെ പറയുന്ന യറൂശലേം, ആ പ്രദേശത്ത് ഉള്ള മുസ്ലിമീങ്ങൾക്ക് അവരുടെ വീടും പറമ്പും വിറ്റാൽ ലോകത്തിൻ്റെ ഏത് പ്രദേശത്തും, ലോകത്തിലെ ഏത് വൻകിട നഗരത്തിലും വലിയ വലിയ കെട്ടിടങ്ങളും ഫ്ളാറ്റുകളും മേടിക്കാൻ തക്ക വിലപിടിപ്പുള്ള ഭൂമിയാണത്. അതല്ലെങ്കിൽ വാങ്ങാൻ ആളുകളുണ്ട്, അവിടെ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ വാങ്ങുന്നത്? ആ പ്രദേശത്തുള്ള അവസാന മുസ്ലിമും പോയിട്ട് വേണം അവിടെ വാഗ്ദത്ത ഭൂമി എന്ന വഞ്ചനയുടെ ഭൂമി അവർക്ക് സ്ഥാപിക്കാൻ. അതിനുവേണ്ടിയാണ്. അങ്ങനെ ദരിദ്രരായ മുസ്ലിങ്ങൾ പലപ്പോഴും അറിയാതെ വിറ്റുപോയതാണ് അവിടെയുള്ള പല പ്രദേശങ്ങളും. ബാക്കിയുള്ളത് അവർ ഭൂരിഭാഗവും പിടിച്ചെടുത്തതാണ്. അവിടെയുള്ള ആളുകൾ അടിച്ചോടിച്ചാണ് അവിടെ പിൽക്കാലത്ത് യഹൂദന്മാർ പാശ്ചാത്യരുടെ ഒത്താശയോടുകൂടി കുടിയേറ്റം നടത്തിയത്. ആ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. ഏതായിരുന്നാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വഴുത് അവിടെ കാണുക തന്നെ ചെയ്യും. അത് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇന്നഹാ അർദുൽ മഹ്ഷർ. ഖിയാമത്ത് നാളിന്റെ സമാപനത്തെ അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ തുടക്കത്തെ അറിയിച്ചുകൊണ്ട് അടയാളങ്ങളുടെ അവസാനത്തിൽ, അവസാനങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന അടയാളങ്ങളിൽ പെട്ടതാണ് യമനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പുകയും തീയും. അത് തഹ്ഷുറുന്നാസ ഇലാ മഹ്ഷർ, ജനങ്ങളെ അവരുടെ മഹ്ഷറയിലേക്ക് അത് തെളിച്ചു കൊണ്ടുപോകും. ആ പ്രദേശമുള്ളത് ഷാമിലാണ്. ആ പ്രദേശത്തെ വികസിപ്പിച്ചുകൊണ്ടാണ് ഖിയാമത്ത് നാൾ എന്ന മഹ്ഷറ വൻസഭ നിലയിൽ വരാൻ പോകുന്നത്. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്ത്, ആകാശഭൂമികളൊക്കെ വേറെയായി മാറ്റപ്പെടും. ആ സ്ഥലം ആണ് പിന്നീട് എന്തായി മാറുന്നത്? മഹ്ഷറായി, വിചാരണയുടെ ഭൂമികയായി അള്ളാഹു മാറ്റുന്നത് എന്ന് സഹീഹായ ഹദീസുകളിൽ നമ്മൾക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശമാണ്. അവിടെയുള്ള താമസത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. റസൂൽ നേരൊക്കെ പറഞ്ഞു, ലാ ഖൈറ ഫീകും ഇദാ ഫസദാഹുൽ ശാം. ശാമുകാർ കെട്ടാൽ, കേടു വന്നാൽ പിന്നീട് നിങ്ങളിൽ ഖൈർ ബാക്കിയാകൂല. അവർ നശിച്ചാൽ പിന്നെ അതിൻ്റെ അർത്ഥം മുസ്ലിം ഉമ്മത്തിന്റെ നാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതായി നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ സംഭവിക്കും, പക്ഷേ അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം മുൻകൂട്ടി പറഞ്ഞത്. ഏതായിരുന്നാലും ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് പുറപ്പെട്ടു. നേരത്തെ പറഞ്ഞതുപോലെ വലിയ പരിവാരങ്ങളോ സിൽബന്ധികളോ പ്രതിരോധക്കാരോ സേനാ അംഗങ്ങളോ ഇല്ല, മറിച്ച് അദ്ദേഹവും വൃത്യനുമാണ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഷാമിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അറിയിച്ചിരുന്നു ദൂതന്മാരിലൂടെ, ജാബിയയിലേക്കാണ് ഞാൻ ആദ്യമായി എത്തിച്ചേരുന്നത്, നിങ്ങളെല്ലാ സൈനിക വിഭാഗങ്ങളുടെയും നേതൃത്വം അവിടെ വെച്ച് കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങണം എന്ന് പറയുകയും അവരതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കാൻ വേണ്ടി ജാബിയ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിച്ചേരുകയും ചെയ്തു. ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്ത് തന്നെയാണ് ഉമർ ഖാനുക അവിടെ ആദ്യമെത്തി. അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി യസീദ് ബിൻ അബി സുഫിയാൻ, അമർ ബിൻ ലാസ്, അബൂബൈദുൽ ജറാഹ്, അതേപോലെ തന്നെ ഷറഹ്വീൽ ബിൻ ഹസന റളിയല്ലാഹു അൻഹു അജ്മഈൻ, അവർ നാല് പേരുണ്ട്. അവരുടെ കീഴിലൊക്കെ ഉള്ള ഉപസൈനിക മേധാവികളും അങ്ങോട്ട് കടന്നു വരികയാണ്. കാണുമ്പോൾ അവരെ കാണുമ്പോൾ രണ്ടും അതിൽ കൂടുതലുമൊക്കെ വർഷം വിട്ടുന്ന ആളുകളാണ്. കായക്കാവിനെ പോലെയുള്ള സഹാബിമാരൊക്കെ വർഷങ്ങളായി ഉമർദാദിനെ കണ്ടിട്ടില്ല. ഈ വിജയങ്ങളൊക്കെ ലഭിച്ചതിന് ശേഷം പരസ്പരം ഒന്ന് ആശ്ലേഷിക്കാൻ പറ്റാത്ത ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. ആ വൈകാരിക മുഹൂർത്തത്തിന് അവർ സാക്ഷിയാകാൻ പോവുകയാണ്. അവർ ആവേശത്തോടുകൂടി അമീറുൽ മുഅ്മിനീനെ കാണാൻ വരുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ ഉമർ അൻഹുവിന് ദേഷ്യം വന്നു. അവരെ കണ്ടതിലുള്ള സന്തോഷം കൊണ്ടല്ല, പിന്നെ എന്താണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്? അവരെ കണ്ടപ്പോൾ ഉള്ള കോപമാണ്. അതിന് കാരണം അവരുടെ വസ്ത്രങ്ങളായിരുന്നു. അവർ റോമാക്കാരിൽ നിന്നും പേർഷ്യക്കാരിൽ നിന്നും ഒക്കെ നമ്മളുടെ കാണിക്കാനുള്ള മാർഗമില്ല, ഇൻഷാല്ലാ വീഡിയോയിലൊക്കെ ചേർക്കാൻ പറ്റും. അവർക്ക് ഗനീമത്തായി ലഭിച്ചിരുന്ന പടയങ്കികൾ, പേർഷ്യക്കാരും റോമാക്കാരൊക്കെ ഇരുമ്പിൻ്റെ പടയങ്കികളാണ് ധരിക്കാറുള്ളത്. ഇരുമ്പ് ധരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ധരിക്കാൻ വേണ്ടി അതിന് പട്ട് നൂലുകൾ ചേർത്ത് കൊണ്ടാണ് ഇരുമ്പിൻ്റെ ആ പട്ടകൾ തയ്യാറാക്കാറുള്ളത്. ഇരുമ്പും മേൽത്തരം പട്ടും കലർത്തിയ വസ്ത്രങ്ങളാണ് അവർ ധരിക്കാറുണ്ടായിരുന്നത്. ശരീരത്തിൽ എവിടേക്കും ആക്രമണം ബാധിക്കാത്ത രൂപത്തിലുള്ള നല്ല വസ്ത്രങ്ങൾ. ആ പട്ടുവസ്ത്രം കണ്ടതായിരുന്നു അവരെ എറിയാനുള്ള കാരണം. അവനെ അവർദാലുഹുവിനെ അവർ പ്രീതിപ്പെടുത്തി. അവർക്ക് ഇത് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത അമീർ ഉൽ മുഅ്മിനീനെ ബോധ്യപ്പെടുത്തി.
അവരുടെ നാട്ടിൽ സൈനിക കമാൻഡറായി അംഗീകരിക്കപ്പെടണമെങ്കിൽ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടതിൻ്റെയും അവർക്ക് അത് പ്രതിരോധത്തിന് നൽകുന്ന അതിൻ്റെ പ്രാധാന്യമൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അവർ ഇതാർക്കും അത് അംഗീകരിച്ചു. അദ്ദേഹത്തിന് സമ്മതമായി അവർ ജാബിയയിൽ വെച്ച് അവർ അള്ളാഹുവിനു മുസ്ലിം അവിടെ കൂടിയ മുസ്ലിം പട്ടാളക്കാരെയും ഉമ്മത്തിനെയും നോക്കിക്കൊണ്ട് ദീർഘമായി ഒരു പ്രഭാഷണം നടത്തിയത് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ പറ്റും. അവർ ഇതാർക്ക് പറയുകയുണ്ടായി, അയ്യുഹന്നാസ് അസ്ലിഹു സറായിറക്കും തസ്ലിഹു അലാനിയത്തക്കും, ജനങ്ങളെ നിങ്ങളുടെ രഹസ്യ ജീവിതം നിങ്ങൾ നന്നാക്കുക, സ്വാഭാവികമായും നിങ്ങളുടെ പരസ്യ ജീവിതം നന്നായി മാറും. നിങ്ങൾ അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കിയാൽ സൃഷ്ടികളുമായുള്ള ബന്ധം അള്ളാഹു നന്നാക്കി തരും എന്ന് അവർ നാൽക്കു പ്രസംഗിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം പറഞ്ഞു, വയമലൂലി ആഹ്റത്തിക്കും തുക്കുഫൗ അമ്ര ദുനിയാക്കും, നിങ്ങൾ ജീവിക്കേണ്ടത് പരലോകത്തിന് വേണ്ടിയാണ്, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കും. വയലമു അന്ന റജുലൻ ലൈസ ബൈനഹു വബൈന ആദമ അബുൻ ഹയ്യുൻ വലാ ബൈനഹു വബൈന അല്ലാഹി ഹവാദ, ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഇന്ന് വരെയുള്ള മനുഷ്യന്മാർക്കിടയിൽ ഇപ്പൊ ആദം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെടാൻ ഒരാളും ജീവിച്ചിരിപ്പില്ല. അള്ളാഹുവുമായി നമ്മൾക്ക് യാതൊരു കുടുംബ ബന്ധവുമില്ല. പിന്നീട് അള്ളാഹു നാമുമായി പെരുമാറുന്നത് അള്ളാഹുവിനോടുള്ള തഖ്വയുടെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ ഉണർത്തിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പ്രഭാഷണം നടത്തുകയുണ്ടായി. നമസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിക്കണം, അപ്പൊ സഹായിമാർക്കൊക്കെ ഒരു വലിയ താല്പര്യം. ആ സ്ഥലത്തായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു എത്തിച്ചേർന്ന് താമസിച്ചിരുന്നത്. യുദ്ധത്തിൽ പങ്കെടുക്കാനും മുസ്ലിങ്ങളുടെ ഫത്തഹിൽ പങ്കെടുക്കാനും അതേപോലെ മദീനയിൽ നിന്ന് അദ്ദേഹം അനുവാദം ചോദിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലഘട്ടത്തിൽ സിറിയയിലേക്ക് പോകുന്നതായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരു പ്രാവശ്യം അദ്ദേഹം ബാങ്ക് വിളിക്കാൻ വേണ്ടി സഹാബിമാരുടെ ആഗ്രഹത്തിന് അദ്ദേഹം ഉത്തരം നൽകുകയും ബാങ്ക് മുഴക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ പറ്റാതെ മദീനയിൽ നിന്ന് കൂട്ടക്കരച്ചിലിൽ അവസാനിപ്പിച്ചതാണ്. ഷാമിലെത്തിയപ്പോൾ സഹായിമാർക്കൊരു ആഗ്രഹം, നിങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മസ്ജിദുൽ ഹറാമിലേക്ക് മുസ്ലിങ്ങൾ പ്രവേശിച്ചപ്പോൾ കഅബ ഷരീഫിന് മുകളിൽ കയറി ബാങ്ക് വിളിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ബിലാലിനെ വിളിച്ചുകൊണ്ട് ആ കാര്യം ഉണർത്തി. ഇത് അള്ളാഹുവിന്റെ എണ്ണപ്പെട്ട ദിവസങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ ഇന്ന് ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ബാങ്ക് കേൾക്കാനുള്ള ആഗ്രഹം വിശ്വാസികൾക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഓർമ്മ വിശ്വാസികളുടെ മനസ്സിൽ തടം കെട്ടി നിൽക്കുകയാണ്. നമുക്കത് പുതുക്കാം എന്ന അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ബാങ്ക് വിളിക്കുകയാണ്. അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ പറ്റിയില്ല. മുസ്ലിങ്ങൾ ഒന്നടങ്കം അവരുടെ കണ്ണീരിൽ ആ ബാങ്ക് മുങ്ങിപ്പോയി എന്ന് നമുക്ക് പറയാം. അവർ നമസ്കരിച്ചു. അതിനുശേഷം ബൈത്തുൽ മുഖദ്ദസിന്റെ നഗരത്തിലേക്ക് ഉമർ റളിയല്ലാഹു പ്രവേശിക്കുകയാണ്. അദ്ദേഹം വന്നത് എങ്ങനെയാണ്? ആ രൂപത്തിൽ തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കുന്നത്. അദ്ദേഹം വന്നപ്പോൾ ധരിച്ച വസ്ത്രത്തിന് പത്തിലേറെ കീറലുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തുന്നി ശരിയാക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ നിന്ന് അഴിച്ച് ആരെയോ ഏൽപ്പിച്ചുവെന്ന അബൂബൈദുൽ ജറാഹ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കാൻ വേണ്ടി വന്നുകൊണ്ട് ഉമറിന്റെ കൈകൾ ചുംബിക്കാൻ വേണ്ടി കുനിഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലുകൾ ചുംബിക്കാൻ വേണ്ടി അതിലേറെ കുനിഞ്ഞു. അത് ശരിയല്ല എന്ന ധാരണയിൽ അബൂബൈദ് എഴുന്നേറ്റു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവും മാറിക്കൊടുത്തു. എന്നിട്ട് പറയുകയുണ്ടായി, എൻ്റെ കൈകളല്ല ചുംബിക്കപ്പെടേണ്ടത്, നിങ്ങളുടെ കാലുകളാണ്, നിങ്ങളാണ് ഇസ്ലാമിന് വേണ്ടി വിജയം സമ്മാനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബിനയാന്വിതനാവുകയായിരുന്നു ചെയ്തത്. അങ്ങനെ അബൂബൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഉപദേശിച്ചു, നിങ്ങളിപ്പോൾ കടന്നു ചെല്ലുന്നത് ലോക നാഗരികതകളുടെ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന രാജാക്കന്മാരുടെ ഭരണഭൂമിയായ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ മുസ്ലിങ്ങളുടെ ഖലീഫയാണ് ഈ വരുന്നത്, 16 കീറലും വെച്ച കുപ്പായവുമായി എന്ന് പറയാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, ഒരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ എന്ന് നിർദ്ദേശിച്ചപ്പോ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ലൗകാന ഗൈറകയാ അബാ ഉബൈദ, അബൂ ഉബൈദ നിങ്ങളല്ല ഈ പറഞ്ഞതെങ്കിൽ എന്റെ ഈ മുട്ടൻ വടി കൊണ്ട് ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ശാസിച്ചു. എന്നിട്ട് പറയുകയുണ്ടായി, നഹ്നു ഖൗമുൻ അഅസ്സലല്ലാഹു ബിൽ ഇസ്ലാം വഇൻ തലബനൽ ഇസ്സത ഫീ ഗൈരിഹാ അദല്ലനല്ലാഹ്, നമ്മളെ അള്ളാഹു ഇസ്ലാമിലൂടെ ഇസ്സത്ത് നൽകിയ സമൂഹമാണ് നമ്മൾ. നമ്മൾ വസ്ത്രത്തിന്റെ ആ മഹിമയിലും അതേപോലെ തന്നെ വേഷവിധാനങ്ങളിലുമൊക്കെയാണ് ഇസ്സത്ത് എന്ന് തെറ്റിദ്ധരിച്ചാൽ അള്ളാഹു നമ്മെ നിന്ദിക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്തു.
എന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അവർ എന്താണെന്ന് വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ വൃത്തിനെയും കുട്ടിയാണ്. അവിടെ വെച്ച് അവർ ആ ഒട്ടകത്തെ, ഷാമിൽ പോലെയുള്ള പ്രദേശങ്ങളിൽ ഒട്ടകത്തിനെ ഓടിക്കാനോ അതിന് ജീവിക്കാനോ പറ്റിയ പ്രദേശമല്ല, അതുകൊണ്ട് ഒരു ബിർദവൻ കോവർ കഴുത, അല്പം ഉയരം കൂടിയതാണ്, കഴുതയുടെയും കുതിരയുടെയും സങ്കര കുട്ടിയുടെ പേരാണ് കോവർ കഴുത, അതിനെ നൽകി അദ്ദേഹം കയറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇറക്കൂ ഈ ശൈത്താന്റെ മുകളിൽ നിന്ന് എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കുലുക്കിയെ നടത്തക്കണ്ടപ്പോൾ അദ്ദേഹം വിനയം പ്രകടിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഒട്ടകപ്പുറത്ത് തന്നെ കയറി. അങ്ങനെ അവർദാലുഹും വൃത്യനും മദീനയിൽ നിന്ന് അവിടെ എത്തിയത് രണ്ടാളും ഊഴമിട്ടുകൊണ്ടാണ്. കുതിര ഈ ഒട്ടകത്തിന് പ്രയാസമില്ലാതിരിക്കാൻ അല്പനേരം ഒരാൾ സവാരി ചെയ്യും, ആ സമയത്ത് മറ്റേയാൾ കയറും പിടിച്ച് നടക്കും. അവിടെ എത്തിയപ്പോൾ യഥാർത്ഥത്തിലുള്ള ഊഴം അവരുടെ തീരുമാനപ്രകാരമല്ല, അവിടെ എത്തിയപ്പോൾ ഉമർദിയുള്ളവർക്ക് നടക്കേണ്ട ഊഴമാണ്, കയറേണ്ട ആരാണ് സവാരി ചെയ്യേണ്ടത്, അദ്ദേഹത്തിൻ്റെ അസ്ലമാണ് എന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹത്തിൻ്റെ വൃത്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രയാസമായി ഈ പ്രദേശത്തേക്ക് അമീറുൽ മുഅ്മിനീനെ കാത്തുകൊണ്ട് അവിടെ വഴിയിൽ പിന്നെ നഗര കവാടത്തിൽ സ്വീകരിക്കാൻ വേണ്ടി പാതിരിമാരും അതേപോലെ തന്നെ റോമാക്കാരും അവിടെയുള്ള പട്ടാളക്കാരും ഒക്കെ കാത്തിരിക്കുകയാണ്. അവിടേക്ക് ഈ രൂപത്തിലാണോ നമ്മൾ പോകുന്നത് എന്ന് അദ്ദേഹത്തിനോട് ഒന്ന് പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു ആശങ്ക. പക്ഷേ ഉമർഗാർക്ക് പറഞ്ഞു അല്ല, ഈ രൂപത്തിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. നടന്ന് മുന്നോട്ട് പോയപ്പോൾ ആ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് ചെളിയും വെള്ളവുമുള്ള ഒരു തടാകം പോലെയുള്ള ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഉമർഗാർക്ക് അദ്ദേഹത്തിൻ്റെ രണ്ട് ഷൂകൾ വഹിച്ചു, കാരണം ലെതറിൻ്റെ ആ കാലത്തുള്ള ഷൂ ആണ്, അത് രണ്ടും വഹിച്ചിട്ട് കക്ഷത്തിൽ വെച്ചു, ഒട്ടകത്തിൻ്റെ കയറ് ഒരു കയ്യിലും. ഇങ്ങനെയാണ് ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കാൻ വേണ്ടി ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ അധിപൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരുന്നത്. അദ്ദേഹത്തിനെ കണ്ട മാത്രയിൽ സിഫ്രാനിയോസ് ഉൾപ്പെടെയുള്ള പാതിരിമാർക്ക് എല്ലാം തിരിച്ചറിയാൻ പറ്റി. ഇതാണ് ഞങ്ങളുടെ ഭരണം അവസാനിപ്പിച്ച് ഖിയാമത്ത് നാളെ വരെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്ന ഖലീഫ എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ സുജൂദിന് വീണു. അപ്പോൾ ഒട്ടകപ്പുറത്ത് നിന്ന് ഉയരത്തിൽ കാണുക, അവിടെ നിന്ന് വൃത്യൻ പറഞ്ഞു എഴുന്നേൽക്കുക, സുജൂദ് അള്ളാഹുവിന് മാത്രമേ അനുവദനീയമുള്ളൂ. അവരെഴുന്നേൽപ്പിച്ചു. ഉമർ ദാരുഹുവിൻ്റെ അടുത്ത് അവരെത്തിയപ്പോൾ അവർ പൊട്ടിക്കരയാണ്, പ്രത്യേകിച്ച് അവരുടെ നേതാവ് സഫ്രാനിയൂസ്. ഉമർ ദാരുഹു അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, കാലം അങ്ങനെയാണ്, ചരിത്രം അങ്ങനെയാണ്, ഒരു ദിവസം നിങ്ങൾക്ക് മറ്റൊരു ദിവസം മറ്റൊരാൾക്ക് നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് ആശ്വസിപ്പിച്ചപ്പോൾ സഫ്രാനിയൂസ് പറഞ്ഞത് ഞാൻ അതുകൊണ്ടല്ല കരയുന്നത്, മറിച്ച് ഞങ്ങൾക്ക് മുൻപ് തന്നെ അറിവ് ലഭിച്ചതാണ്, നിങ്ങളെപ്പോലെയുള്ള ഒരു ഭരണാധികാരിയാണ് എനിക്ക് കീഴ്പ്പെടുത്തുന്നതെങ്കിൽ ഇനി ഖിയാമത്ത് നാൾ വരെ ഞങ്ങൾക്ക് ഇങ്ങോട്ടൊരു തിരിച്ചുവരവില്ല എന്നത് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ മുസ്ലിങ്ങളുടെ പടയോട്ടത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് ബൈത്തുൽ മുഖദ്ദസിനെ തകർത്ത നൂറുകണക്ക് രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്, ആ കൂട്ടത്തിൽപ്പെട്ട ഏതോ ഭരണാധികാരികളാണ് നിങ്ങളെന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. നിങ്ങളെ കണ്ടപ്പോഴാണ് നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ നാട് കീഴടക്കുന്ന പ്രവാചകന്മാരുടെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയ യഥാർത്ഥ ഭരണാധികാരി എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് സഫ്രാനിയോസ് പറയുകയും അദ്ദേഹം ഇവർദാനകരെ സ്വീകരിച്ചുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം അവിടെ പ്രവേശിച്ചു. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാവുന്നതുപോലെ അവിടെയുള്ള മസ്ജിദ് മാത്രമല്ല, മറിച്ച് ആ പഴയ നഗരത്തിൻ്റെ ആ ബൈത്തുൽ മുഖദ്ദസ് എന്ന പ്രത്യേക ഏരിയയാണ്, ഒരുപാട് വിസ്തീർണമുള്ള പ്രദേശമാണത്. അവിടെ പള്ളിയുണ്ട്, അതേപോലെ തന്നെ മറ്റൊരുപാട് ചരിത്ര സ്മാരകങ്ങൾ അതിനുള്ളിലുണ്ട്. കുബ്ബത്തു സഹറ എന്ന പേരിലുണ്ടാക്കിയ അമവിയിലുണ്ടാക്കിയ ഒരു എടുപ്പുണ്ട്. ആ പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലത്തിൻ്റെ പേരാണെന്ത് ബൈത്തുൽ മുഖദ്ദസ്, അല്ലാതെ അതല്ലാതെ ഏതെങ്കിലും പ്രത്യേക കെട്ടിടത്തിൻ്റെ പേരല്ല അത്. അങ്ങോട്ട് പ്രവേശിച്ചു ഉമർ ദാരുഹു. അതിനുശേഷം അയാളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവരുടെ കനീസകൾ സന്ദർശിക്കുകയുണ്ടായി. ദീർഘമായി അവരുമായി സന്ധിയിലേർപ്പെട്ടു. അത് നമ്മൾക്ക് വഴിയ വായിക്കാം. പുരോഹിതന്മാർ അദ്ദേഹത്തിന് ഉമർ ദാരുഹുവിന് അവരുടെ കനീസത്തുൽ ഖിയാമ, കനീസത്തുൽ ഖിയാമ എന്ന് പറയുന്നത് അവരുടെ വിശ്വാസപ്രകാരം യേശു ക്രിസ്തുവിനെ ശവക്കല്ലറയിൽ അടക്കി അവിടെ എഴുന്നേറ്റു എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടാക്കിയ കനീസയാണ്. അത് സന്ദർശിക്കാൻ വേണ്ടി ഉമർ ദാരുഹുവിനെ വിളിച്ചു. അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു. എല്ലാം ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപപ്രദേശങ്ങളിലാണ്. ആ സ്ഥലത്തേക്ക് പ്രവേശിച്ചപ്പോഴാണ് അവിടെ വെച്ചാണ് ഏതോ ഒരു നമസ്കാരത്തിൻ്റെ സമയം ആയത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എവിടെയാണ് നമസ്കരിക്കുക. പാതിരി പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ കനീസയിൽ നമസ്കരിച്ചോളൂ. അദ്ദേഹം പറഞ്ഞു ഇല്ല, ഞാൻ ഈ പ്രദേശത്ത് നമസ്കരിച്ചാൽ ഒരുപക്ഷേ പിൽക്കാലത്ത് വരുന്ന മുസ്ലിമീങ്ങൾ ഞങ്ങളുടെ ഖലീഫ നമസ്കരിച്ച സ്ഥലമാണ് അത്, ഇത് കീഴടക്കേണ്ടതിലേക്കുള്ള സൂചനയാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുകയും ഒരുപക്ഷേ നിങ്ങളെ നിങ്ങളിൽ നിന്ന് ഈ പ്രദേശം പിടിച്ചെടുക്കുകയും ചെയ്തേക്കാം. അപ്പോൾ ആ പ്രദേശം ആർക്കുള്ളതാണ്?
ക്രിസ്ത്യാനികളുടേതാണ്. ആ രൂപത്തിലാണ് അവിടെ കരാർ നൽകിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം നമസ്കരിക്കാതെ ഒരു കല്ല് എറിയുന്ന ദൂരത്തേക്ക് മാറി, അല്പം ഏതാനും മീറ്ററുകൾ വാരയിൽ അകലത്തേക്ക് മാറി നിന്നുകൊണ്ടാണ് ഉമർദാഹ് നമസ്കരിച്ചത്. അതിനുശേഷം അദ്ദേഹം ഉമർദാഹിനെ കാണിക്കാൻ വേണ്ടി കനീസത്തുൽ ബൈത്തുലഹം, ക്രിസ്ത്യാനികളുടെ പുണ്യസ്ഥലമാണ്, ഏതാണ് ആ പ്രദേശം, ബത്ലഹേം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ജനിച്ചു എന്നാണ് അവർ പറയുന്നത്. ഈസാനബി അലൈഹി ഇസ്ലാം ജനിച്ചത് അവിടെയാണ് അള്ളാഹു വരും. ഏതായിരുന്നാലും ഈസാനബി അലൈഹി ഇസ്ലാം ഏതോ ഒരു ഈന്തപ്പന മരത്തിന്റെ താഴെ മറിയം അവർക്ക് ജന്മം നൽകിയതാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്. അവർ പറയുന്നത് അവിടെ ഒരു പുൽക്കൂടുണ്ടായിരുന്നു, കാലികൾക്ക് കുതിരക്കോ മറ്റൊക്കെ പുല്ലുകൊടുക്കുന്ന സ്ഥലത്താണ് പിന്നെ പ്രസവിച്ചത് എന്തൊക്കെയാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ ഈന്തപ്പന ഉണ്ടായത് ഇവിടെ തന്നെയാണെന്ന് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ആ പ്രദേശത്ത് അവർ കനീസ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ മറ്റൊരു നിസ്കാരത്തിന്റെ സമയമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ പള്ളി ആ കനീസയുടെ അകത്താണ് ചരിത്രം പറയുന്നത് നമസ്കരിച്ചതായി. അത് അവർക്ക് സമാധാനം നൽകാൻ വേണ്ടി. ഞാൻ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടിയാണ് നേരത്തെ കനീസത്തുൽ ഖിയാമയിൽ നമസ്കരിക്കാതിരുന്നത്. ഇപ്പോൾ നമസ്കരിച്ചത് അത് അനുവദനീയമാണ്. ഭൂമി അള്ളാഹുവിൻ്റെതാണ്. വിലക്കപ്പെട്ട് പറഞ്ഞ മഖ്ബറകൾ, അതേപോലെ തന്നെ നജസ്സുള്ള പ്രദേശങ്ങളല്ലാത്ത ഏത് പ്രദേശത്തും വിശ്വാസികൾക്ക് നമസ്കരിക്കാം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത്. പക്ഷേ അവരുമായി എഴുതിയ ഉടമ്പടിയിൽ പ്രത്യേകം അദ്ദേഹം ഇനി ഇതെങ്ങാനും മുസ്ലിങ്ങളെ പിടിച്ചെടുത്താലോ, നേരത്തെ പറഞ്ഞ ന്യായം വെച്ചുകൊടുത്തു അങ്ങനെ സംഭവിക്കാനോ. അതുകൊണ്ട് തന്നെ കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നു അത്രേ, മുസ്ലിങ്ങൾ ഇത് ഖിയാമത്ത് നാൾ വരെ പിടിച്ചെടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ മുസ്ലിങ്ങൾ കൂട്ടമായി സംഘമായി ഈ കനീസ കാണാൻ വരാൻ പാടില്ല. എന്തിനാണ്? അവർക്കൊരു പ്രയാസമുണ്ടായി, അങ്ങനെയൊക്കെയാണല്ലോ പിടിച്ചെടുക്കാൻ വരുന്ന ആളുകൾ വരിക. അതിനുള്ള എല്ലാ വഴികളും അടച്ചുകൊണ്ട് കരാറിൽ ഉൾപ്പെടുത്തി എന്നാണ് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും പറയുന്നത്. ഏതായിരുന്നാലും റളിയല്ലാഹു ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നു, അവിടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ചു, അത് ശുദ്ധമാക്കി. ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കുബ്ബത്തു സഹറ എന്ന് പറയുന്ന ആ സ്ഥലത്തെ പാറ റളിയല്ലാഹു വൃത്തിയാക്കി എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ഇസ്ലാമിൽ ഒരു ഫദലില്ലാത്ത സ്ഥലമാണ്. അത് യഹൂദന്മാരുടെ ഖിബലയായിരുന്നു. ആ കാര്യത്തിലേക്ക് നമ്മൾക്ക് ഇൻഷാല്ലാ വഴിയെ സൂചിപ്പിക്കാം. ഏതായിരുന്നാലും റളിയല്ലാഹു ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കാൻ വേണ്ടി പാദ്രിമാരോടും റോമാക്കാരോടും ചെയ്ത ക്രിസ്ത്യാനികളോട് നടത്തിയ ഉടമ്പടി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ പറ്റും. ലോകാവസാനം വരെയുള്ള ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന മുഴുവൻ ആരോപണങ്ങൾക്കുമുള്ള മറുപടി യഥാർത്ഥത്തിൽ ആ ചരിത്ര ഉടമ്പടിയിൽ നമ്മൾക്ക് വായിക്കാൻ പറ്റും. ക്രിസ്ത്യാനികളെ യഥാർത്ഥത്തിൽ യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തി അവരെ മുഴുവൻ കീഴ്പ്പെടുത്താമായിരുന്നു അവർ മുസ്ലിങ്ങളോട് ചെയ്തതുപോലെ. പിന്നീട് 5 നൂറ്റാണ്ടിന് ശേഷം കുരിശുദ്ധക്കാർ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയപ്പോൾ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുപാടും മാത്രം 10,000 മുസ്ലിങ്ങളെ, 75,000 എന്നൊക്കെ ചരിത്രം പറയുന്നു, മുസ്ലിങ്ങളുടെ കബദ്ധങ്ങൾക്ക് മുകളിലൂടെയാണ് അവർ പടയോട്ടം നടത്തിയത്. പിന്നീട് 100 വർഷത്തിനുള്ളിൽ 97 വർഷത്തിന് ശേഷം മുസ്ലിങ്ങൾ വീണ്ടും അത് കീഴടക്കി. ആ സമയത്ത് മുസ്ലിങ്ങൾ അവർക്കെതിരെ യാതൊരു പ്രതികാരവും നടത്തിയിട്ടില്ല. സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് മാപ്പ് നൽകുകയാണ് ചെയ്തത്. വീണ്ടും അവരുടെ കയ്യിലേക്ക് വന്നിരുന്നു. തിരിച്ചു പിടിച്ചപ്പോൾ മുസ്ലിങ്ങൾ അവരെയൊന്നും പ്രതികാരമായി കൊന്നിട്ടില്ല എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന സംഗതിയാണ്. ആ കാരണം തന്നെ കുരിശുദ്ധക്കാർക്ക് കുരിശുദ്ധം എന്ന് കേൾക്കുന്നത് ലജ്ജയാണിപ്പോൾ. 100 വർഷത്തോളം അവർ നടത്തിയ ആ ദീർഘമായ യുദ്ധങ്ങൾ പാശ്ചാത്യർക്കും അതേപോലെ തന്നെ ക്രൈസ്തവ സഭകൾക്കും ഖിയാമത്ത് നാൾ വരെ അപമാനമായി നിലകൊള്ളുകയാണ്. ആ പേര് തന്നെ പേരും അതേപോലെ തന്നെ ആ യുദ്ധങ്ങളും അതിനുമാത്രം അതിക്രമവും പ്രതികാരവുമായിരുന്നു അവർ മുസ്ലിങ്ങൾക്കെതിരെ സ്വീകരിച്ചിരുന്നത്. എന്തിന്റെ പേരിൽ? മുസ്ലിങ്ങൾ ആ പ്രദേശത്ത് താമസിക്കുന്നതിന്റെ പേരിൽ. അതല്ലെങ്കിൽ അവരോട് വിശ്വാസികൾ ദ്രോഹം ചെയ്തിട്ടില്ല എന്ന കാര്യം നമ്മൾക്ക് അവരുടെ തന്നെ ചരിത്രത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. ഇവർക്ക് അതിനെ കീഴടക്കിയതും മറ്റുമൊക്കെ ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന അറബികളായ ക്രൈസ്തവരുണ്ട്. അതല്ലാത്ത പ്രദേശങ്ങളിലും ആ ചരിത്രമൊക്കെ എഴുതിയ ആളുകളുണ്ട്. അവരാരും അങ്ങനെ ഒരു ആരോപണം വിശ്വാസികൾക്കെതിരിൽ ഉന്നയിച്ചിട്ടില്ല. അവിടെ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവരുമായി ചെയ്ത കരാറിന്റെ ഏതാനും വരികൾ നമ്മൾക്ക് വായിക്കാൻ പറ്റും. ബിസ്മി എഴുതിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് ഇതാണ്, മുസ്ലിങ്ങളുടെ അമീറായ ഉമർ ഇബ്നുൽ ഖത്താബ് അവിടെയുള്ള ക്രൈസ്തവരുമായി എത്തിച്ചേരുന്ന ഉടമ്പടി, അവർക്ക് വിശ്വാസികളായ ഞങ്ങൾ അഭയം നൽകുന്നു. ഇന്നഹാ ലാ തുസ്കനു കനായിസഹും, അവരുടെ കനീസകൾ മുസ്ലിങ്ങൾ താമസിക്കാനോ മറ്റോ പിടിച്ചെടുക്കാൻ പാടില്ല. വലാ തുഹുദം, അവ തകർക്കാൻ പാടില്ല. വലാ യുൻതഖസു മിൻഹ, അതിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുത്ത് അതിന്റെ വലുപ്പത്തിൽ കുറവ് വരുത്താൻ പാടില്ല. വലാ മിൻ ഹദ്ദിഹ വലാ മിൻ സുൽബാനിഹിം, അതിലുള്ള വല്ല കുരിശുകളും തകർക്കാനോ അത് നശിപ്പിക്കാനോ പാടുള്ളതല്ല. മുസ്ലിങ്ങൾ കീഴടങ്ങുകയല്ല ഈ പറയുന്നത്, മറിച്ച്
അതിനെ മുസ്ലിങ്ങൾ കീഴടക്കിയതാണ്. അപ്പൊ അവരുടെ കാര്യത്തിന് പരിഗണന നൽകിക്കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. ഇവിടെ പറയുന്ന കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അബുൽ അലി അർദാദിനോട് പറഞ്ഞു, അദ്ദേഹം ആ കാര്യം പിന്നീട് അബുൽ ഹയ്യാജുൽ അസദിയോട് വസിയത്തായി നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ നിയോഗിച്ച കാര്യത്തിന് ഞാൻ നിന്നെ ഇതാ നിയോഗിക്കുന്നു. എന്താണത്? നീ ഉയർത്തപ്പെട്ട ഒരു കബറിനെയും തട്ടിത്തെരപ്പാക്കാതെ ഉട്ടേച്ച് കളയരുത്, അതേപോലെ തന്നെ ഒരു കുരിശും തകർക്കാതെ നീ ഉട്ടേക്കരുത്. അപ്പോൾ ഉമർ അർദാദിക്ക് ചെയ്തതോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മുസ്ലിങ്ങളുടെ പേരിൽ ഉണ്ടാക്കുന്ന കവറുകളെ സംബന്ധിച്ചാണ്, അവരുണ്ടാക്കുന്ന പ്രതിമകളെയും പ്രതിഷ്ഠകളെയും സംബന്ധിച്ചാണ്. അതല്ലാതെ അന്യമതക്കാരുടെ പ്രതിമകളെയോ പ്രതിഷ്ഠകളെയോ കുരിശുകളെയോ തകർക്കാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ വിശ്വാസികളായി ആരെങ്കിലും വരുന്നുവെങ്കിൽ അവർ പൂജിക്കുന്ന കുരിശുകളെ, അവരുടെ കഴുത്തിലുള്ള കുരിശുമാലകളെയാണ് തകർക്കേണ്ടത്. അതല്ലാതെ അവിശ്വാസികളായ ക്രിസ്ത്യാനികളായ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതക്കാരുടെ പ്രതിഷ്ഠകളെയോ പ്രതിമകളെയോ തകർക്കാൻ നമ്മൾക്ക് അനുവാദമില്ല എന്ന കാര്യം. ഈ രൂപത്തിൽ അവർക്കുള്ള കരാറ് അവർക്ക് എഴുതി കൊടുത്തു. എന്നിട്ട് പറയുകയുണ്ടായി, അവരുടെ സമ്പത്തിന് വിശ്വാസികളത് പിടിച്ചെടുക്കാൻ പാടില്ല. വലാ യുക്റഹു അലാദീനിഹിം, അവരുടെ മതം മാറ്റത്തിന് അവരെ നിർബന്ധിക്കാൻ പാടില്ല. വലാ യുദാർ റാഹദു മിൻകും, ഒരാളെയും ശാരീരികമായി ദേഹോപദ്രവം ഏൽപ്പിക്കാൻ പാടില്ല. വലാ യുസ്കനു ബിരീരിയ മഅഹും അഹദു മിനൽ യഹൂദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബൈത്തുൽ മുഖദ്ദസിനടുത്ത് ഒരു യഹൂദനും അവരുടെ കൂട്ടത്തിൽ താമസിക്കാൻ പാടില്ല. അപ്പൊ അനുവാദമുള്ളത് ആർക്കാണ്? ക്രൈസ്തവർക്ക് മാത്രം. വലാ അലാ അഹ്ലി ഈലിയ അയ്യുഹത്തു അൽ ജിസിയ കമാ യുഹത്ത അഹ്ലിൽ മദായിൻ, മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകളെ പോലെ അവരും ജിസിയ കൊടുത്തുകൊണ്ടായിരിക്കണം അവിടെ താമസിക്കേണ്ടത്. അവരുടെ കൂട്ടത്തിൽ ഇപ്പൊ താമസിക്കുന്ന കൊള്ളക്കാരും പട്ടാളക്കാരുമായ റോമാക്കാരെ അവർ മൂന്ന് ദിവസത്തിനുള്ളിൽ പുറത്താക്കണം. പിന്നെ അവിടെയുള്ള അതിന്റെ അവകാശികളായ ആ പ്രദേശത്തുകാരായ ക്രൈസ്തവർ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് ഖിയാമത്ത് നാൾ വരെ അവരുടെ മതത്തിൽ വേണമെങ്കിൽ തുടരാം എന്ന് പറയുന്ന ആ സമ്മതപത്രമാണ് ഉമർ റളിയല്ലാഹു അൻഹു എഴുതിയത്. മഹാന്മാരായ ഖാലിദ് ബിൻ വലീദ്, അതേപോലെ തന്നെ യസീദ് ബിൻ അബി സുഫിയാൻ, അബൂ ഉബൈദ് അൽ ജറാഹ്, അംർ ബിൻ അൽആസ് തുടങ്ങിയ സഹാബിമാർ സാക്ഷികളായി ഒപ്പിടുകയും ചെയ്തു. അങ്ങനെ ഏതെങ്കിലും ഒരു സഹാബി മാത്രം ചെയ്ത സംഗതിയല്ല, മുസ്ലിങ്ങളുടെ പൊതുസമ്മതപ്രകാരമാണ് ആ രൂപത്തിലുള്ള കരാറിൽ അവർ ഏർപ്പെട്ടത്. ഇപ്പൊ മുസ്ലിങ്ങൾക്കിടെ എതിരെ ഉന്നയിക്കുന്ന മുഴുവൻ ആരോപണങ്ങൾക്കും ആ കരാറിൽ മറുപടിയുണ്ട് എന്ന് നമ്മൾക്കറിയാൻ പറ്റും. ഒരു വ്യക്തിയെപ്പോലും ബൈത്തുൽ മുഖദ്ദസ് കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി വധിച്ചിട്ടില്ല. മക്കാ വിജയവേളയിൽ സംഭവിച്ചതുപോലെ തന്നെ, മറിച്ച് എതിർക്കാൻ വന്ന ആളുകളെയാണ് മക്കയിൽ ഏതാനും പേർക്ക് അവിടെ വധശിക്ഷക്ക് വിധിക്കപ്പെട്ടത് എന്ന് നമ്മൾക്കറിയാൻ പറ്റും. ഇതാണ് ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ കീഴിലേക്ക് വന്ന ചരിത്ര സംഭവം. അവിടെ ഉണ്ടായിരുന്ന പ്രധാന പ്രദേശങ്ങള്, പ്രധാന ചരിത്ര അടയാളങ്ങൾ, ഒന്ന് ബൈത്തുൽ മുഖദ്ദസ് എന്ന ആ കോമ്പൗണ്ടിനകത്തുള്ളത്. നമ്മളിപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യമായി മനസ്സിലേക്ക് വരിക അവിടെയുള്ള വലിയൊരു കുബ്ബയാണ്, കുബ്ബത്തു സഹ്റ എന്ന് അറബിയിൽ പറയുന്ന ഡോം ഓഫ് ദ റോക്ക് അല്ലേ, പാറപ്പുറത്തുള്ള വലിയ കുബ്ബ എന്നതാണ് അത്. ആ പാറ ഏതാണ്? ചരിത്രത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് യാതൊരു പ്രാധാന്യമില്ലാത്ത പ്രദേശമാണത്. ഉമർ റളിയല്ലാഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നപ്പോൾ അത് വൃത്തിയാക്കി എന്ന് പറയുന്നത് അതിന്റെ പ്രാധാന്യത്തിന് വേണ്ടിയല്ല, ആ പ്രദേശത്തിന് മുഴുവനുമുള്ള പ്രാധാന്യത്തിന് വേണ്ടിയാണ്. അതേതാണ്? ബൈത്തുൽ മുഖദ്ദസ് മുഴുവൻ പുണ്യഭൂമിയാണ്. ആ പുണ്യഭൂമിയിൽ ആ പാറ വൃത്തികേടായി കിടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് യഹൂദന്മാരോടുള്ള പ്രതികാരം കാരണം വൃത്തികേടാക്കിയതാരാണ്? അവിടെയുള്ള ക്രിസ്ത്യാനികൾ. അവരുടെ എല്ലാ തരത്തിലുമുള്ള വൃത്തികെട്ട കാര്യങ്ങൾക്ക് അവർ ആ പാറ ഉപയോഗിച്ചിരുന്നുവെന്ന യഹൂദന്മാരോടുള്ള പ്രതികാരത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരുന്നത് എന്നാണ്. അതേപോലെ തന്നെ റോമാക്കാരും. അതുകൊണ്ട് തന്നെ ആ പ്രദേശം മറ്റു പ്രദേശങ്ങളിൽ വൃത്തിയാക്കിയ കൂട്ടത്തിലായിരിക്കാം ഉമർ റളിയല്ലാഹുവും സഹാബിമാരും വൃത്തിയാക്കി. അതിനുശേഷം പിന്നീട് ഹിജ്റ 66 ആ പ്രദേശത്ത് ആ കുബ്ബ ഉയരുന്നത്, ഇന്ന് നിലനിൽക്കുന്ന കുബ്ബ തന്നെ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ആ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന പുരോഗതിയുടെ ആ വലുപ്പം വർണ്ണിക്കുന്നതാണ് ആ കെട്ടിടം. 14 ശേഷവും അല്ലെങ്കിൽ 13.5 ശേഷവും ഇന്നലെ പണിത കെട്ടിടം പോലെ അതിൻ്റെ എടുപ്പും അതിൻ്റെ ആ ഗാംഭീര്യതയും നമ്മൾക്ക് കാണാൻ പറ്റുമെങ്കിൽ എത്ര ലോകത്ത് തന്നെയുള്ള ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായിരിക്കാം ഒരു പക്ഷേ അത് പണിത സമയത്ത് ഉണ്ടായിരിക്കുക. ആ രൂപത്തിൽ അത് പണിയാനുള്ള കാരണമൊക്കെ നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. അമവികളും അതേപോലെ തന്നെ മക്കയിലുണ്ടായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള യുദ്ധത്തിൽ മുസ്ലിങ്ങളെ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയാണ് ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേറാജ് മിസ്റാവൊക്കെ ഉണ്ടായ പ്രദേശത്ത് ഒരു കുബ്ബ എന്ന നിലയിൽ ആകർഷണീയമായ ആ കെട്ടിടം അമവി ഭരണാധികാരികൾ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലത്ത് അത് പണികഴിപ്പിച്ചത്. ഈജിപ്തിലെ വരുമാനം വർഷങ്ങളോ ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ പണി പൂർത്തിയാക്കിയത് എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും.
ഏതായിരുന്നാലും ആ അതിനടിയിലുള്ള പാറ, അതിന് പ്രത്യേകിച്ച് പ്രാധാന്യമില്ല, അതായിരുന്നു യഹൂദന്മാരുടെ കിബില. അങ്ങോട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 16 മാസത്തോളം തിരിഞ്ഞ് നമസ്കരിച്ചപ്പോൾ ആ ഭാഗത്തേക്കാണ് നമസ്കരിച്ചിരുന്നത്. പിന്നെ ക്രിസ്ത്യാനി യഹൂദന്മാരുടെ അടുക്കൽ അതിനുള്ള സ്ഥാനം ശനിയാഴ്ചക്ക് ദിവസങ്ങളിലുള്ള സ്ഥാനം പോലെയാണ്. അതിൻ്റെ നേതാവാണല്ലോ അവരുടെ അടുത്ത്, നമ്മൾക്ക് വെള്ളിയാഴ്ചക്ക് ഉള്ള പ്രാധാന്യം പോലെ. അവർ ബഹുമാനിച്ചിരുന്ന സ്ഥലമാണ് ആ പാറ. പക്ഷേ ഇസ്ലാമിൽ അതിന് പ്രത്യേകം എന്തെങ്കിലും പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല കുബ്ബത്തു സഹറയുടെ വിഷയത്തിൽ വന്ന മുഴുവൻ ഹദീസുകളും മൗദൂഉകളാണ് എന്നത് ഒരു പിന്നെ പൊതു നിയമമായി ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മനാറുൽ മുനീഫിൽ എഴുതിയത് കാണാൻ പറ്റും. ഏത് മൗദൂഉ ഹദീസിന്റെ ലക്ഷണം? ഒന്ന്, കുബ്ബത്തു സഹറയുടെ വർണ്ണന പറയുക. അപ്പം എന്തോർപ്പിക്കാം, അത് സഹിയായ ഒറ്റ റിപ്പോർട്ടുമില്ല എന്ന് പറയാൻ പറ്റും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത് 4 ഖുലഫാഉർ റാശിദീനിൽപ്പെട്ട 4 ഖലീഫമാരോ പിൽക്കാലത്ത് സഹാബിമാരോ അതിന്റെ പ്രാധാന്യം വിശദീകരിക്കുകയോ അതിനെ പ്രത്യേകം ബഹുമാനിക്കുകയോ അതിന്റെ അടുക്കൽ നമസ്കരിക്കാൻ താല്പര്യം കാണിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു കീഴടക്കിയപ്പോ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയ സമയത്ത് ചോദിച്ചു കഅബിനെ വിളിച്ചുകൊണ്ട്, കഅബുൽ അഹ്ബാർ, അദ്ദേഹം ക്രൈസ്തവ പാദ്രിയായിരുന്നു ഒരു കാലത്ത്, അദ്ദേഹത്തിനോട് ചോദിച്ചു എവിടെയാണ് ഞാൻ നമസ്കരിക്കേണ്ടത് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കഅബ് പറഞ്ഞു, നിങ്ങൾ കുബ്ബത്തു സഹറയുടെ ബേക്കറി നിൽക്കുക, അതിന്റെ മാപ്പിൽ നോക്കി അറിയാൻ പറ്റും. അതിന്റെ മുന്നിലാണ് പിന്നെ യഥാർത്ഥത്തിലുള്ള മസ്ജിദുൽ അക്സയുടെ പള്ളിയുള്ളത്. അപ്പൊ എന്തായി, ബൈത്തുൽ മുഖദ്ദസിന്റെ എല്ലാ ഭാഗവും നിങ്ങളുടെ മുന്നിലായി മാറി. അതിന് ഉമർ നിനക്ക് പറഞ്ഞ മറുപടി, യഹൂദിയത്ത് ഇപ്പോഴും നിനക്ക് മാറിയിട്ടില്ല അല്ലേ എന്നാണ് ചോദിച്ചത് ആക്ഷേപിച്ചുകൊണ്ട്. എന്നിട്ട് കുബ്ബത്തു സഹറയുടെ മുന്നിൽ നിന്നിട്ട് അതിനെ ബേക്കിലാക്കിയിട്ടാണ് എന്ത് ചെയ്തത്, ഉറാഖ് നമസ്കരിച്ചത്. അപ്പൊ എന്തെങ്കിലും പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ടായിരുന്നുവെങ്കിൽ ഉമർ നിനക്ക് അത് കൽപ്പിക്കുമായിരുന്നു. അങ്ങനെയുള്ള സർവ്വ പാറ പൂജകളും കല്ല് പൂജകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഒരാൾ മുസ്ലിം ആകുന്നത് തന്നെ. ഉമർ നിനക്ക് പറഞ്ഞതാണ് കല്ല് ചുംബിച്ചുകൊണ്ട്, ഏത് കല്ല്? കുബ്ബത്തു സഹറയല്ല, മസ്ജിദുൽ ഹറാമിലെ ഹജറുൽ അസ്വദ് ചുംബിച്ചപ്പോൾ പറഞ്ഞത്, നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വെറുമൊരു കല്ലാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ചുംബിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ്. റസൂലത് കാണിച്ചു, ഞാനത് ചെയ്യുന്നു. റസൂല് തവാഫ് ചെയ്യുന്നു, ഞാൻ തവാഫ് ചെയ്യുന്നു. അതല്ലാതെ കല്ലിന് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കൗമിനെ വർദ്ധാനക്ക് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന് പ്രത്യേകം യാതൊരുവിധ പ്രാധാന്യവും ഇല്ല. ഇന്ന് പല അന്ധവിശ്വാസികളുണ്ട് ആ സഹറ ഇങ്ങനെ ആകാശഭൂമിന്റെ അടിയിൽ പിന്നെ തൂണൊന്നുമില്ലാതെ നിൽക്കുകയാണ്, റസൂലിന്റെ കൂടെ മേറാജിനെ ഉയർന്നതാണ്, അപ്പൊ റസൂൽ അവിടെ നിന്നോന്ന് പറഞ്ഞ് നിർത്തിയതാണ് എന്നാണ് പിന്നെ പല അന്ധവിശ്വാസികളും പറയപ്പെടുന്നത്. അങ്ങനെയുള്ള കെട്ടുകഥകളെല്ലാം അസ്ഥാനത്താണ്, അതിനടിയിൽ അതൊരു കൃത്യമായ ഷേപ്പില്ലാത്ത പല രൂപത്തിലും കോണൊക്കെ ഉള്ള ഒരു കല്ലാണ്. അതിൻ്റെ അടിയിൽ എന്തുണ്ട്? അത് നിൽക്കുന്ന പല്ല്, അതിൻ്റെ റൂട്ട് അതിൻ്റെ അടിയിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇതാണ് ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾ കീഴടക്കുകയും അവിടെ നടന്ന പ്രധാന സംഭവങ്ങളും. പിന്നീട് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസ് പോയി, മുസ്ലിങ്ങൾ വീണ്ടും തിരിച്ചു പിടിച്ചു, വീണ്ടും നഷ്ടപ്പെട്ടു. പിന്നീട് 5 നൂറ്റാണ്ടിന് ശേഷം മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും അത് ഇപ്പൊ UN ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന പേരിൽ യഹൂദന്മാർക്ക് അവരുടെ ആ നിയന്ത്രണത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പക്ഷേ അവിടെ നമസ്കാരമുണ്ട്, അതേപോലെ തന്നെ ഇസ്ലാമിക ചിഹ്നങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് വിശ്വദാസ് മാതകൾ പറഞ്ഞതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ അതിനെ സംരക്ഷിക്കുന്ന ആളുകളും അവിടെ ഉണ്ടാകും. അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് സഹായം നൽകിക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മൾക്കും തോഫീക്ക് നൽകുമാറാവട്ടെ. മരണത്തിന് മുമ്പ് അവിടെ നമസ്കരിക്കുവാൻ നമ്മുടെ കൂട്ടത്തിൽ ആഗ്രഹമുള്ളവരുടെ ആഗ്രഹം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം മുസ്ലിങ്ങൾക്കുണ്ടായത് ഇസ്ലാമിക ലോകത്ത് വലിയ 2 പരീക്ഷണങ്ങളാണ്. ഹിജറ 16 ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയത്. അതിനുശേഷം സിറിയയിൽ അംവാസ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന് ഒരു വലിയ ദുരന്തം പൊട്ടിപ്പുറപ്പെട്ടു. ദുരന്തം എന്ന് പറഞ്ഞാൽ താവൂൽ. താവൂൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പ്ലേഗ് എന്നാണ് നമ്മൾ അർത്ഥം പറയാറുള്ളത്. താവൂൽ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി എന്നാണ് അതിൻ്റെ ശരിക്കുള്ള ഹദീസുകളുടെ ഹദീസുകളിൽ വന്നാൽ നമ്മൾ ഹദീസുകളിലൂടെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, അംവാസ് എന്ന് പറയുന്ന പ്രദേശം മുസ്ലിങ്ങൾ കീഴടക്കിയ സ്ഥലമാണ്, ബൈത്തുൽ മുഖദ്ദസിനോട് അടുത്തുള്ള പ്രദേശം തന്നെയാണ്. അവിടെ ഈ പിന്നെ ഹിജ്റയുടെ 18 വർഷം പകർച്ചവ്യാധി ആരംഭിച്ചു. ആ പകർച്ചവ്യാധിയിൽ ഒരുപാട് പ്രമുഖരായ സഹാബിമാരുൾപ്പെടെ 25,000 മുസ്ലിങ്ങളാണ് ആ പിന്നെ താഴൂരിൽ ഷഹീദായത്. ആ കൂട്ടത്തിൽ മുസ്ലിങ്ങളുടെ 3 കമാൻഡർമാരും ശുഹദാക്കളായി. ഒന്ന് അബു അബൈദ ജറാഹ്, മുഹാദ് ബിൻ ജബൽ, അതേപോലെ യസീദ് ബിൻ അബി സുഫിയാൻ, അമറു ബിൻ യാസ്ർ, അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് വലിയ അത്ഭുതമാണ്, അദ്ദേഹത്തിന്റെ രക്ഷപ്പെടൽ അള്ളാഹുവിന്റെ കലാവും കദറുമാണ്.
ഉമർ റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് ചരിത്രം പറയുന്നത് മൂന്ന് പ്രാവശ്യമാണ് ചെന്നിട്ടുള്ളത്. ഒന്ന് ജാഹിലിയ കാലത്താണ്, അത് ഒന്നല്ല പല പ്രാവശ്യമായിരിക്കാം. പിന്നീട് മുസ്ലിം ആയതിന് ശേഷം ചെന്നത് ബൈത്തൽ മുഖദ്ദസിക്ക് അടക്കാനാണ്. പിന്നീട് രണ്ടു വർഷത്തിന് ശേഷം അദ്ദേഹം ഈ അംവാസ് താവൂർ പൊട്ടിപ്പുറപ്പെട്ട സമയത്താണ് ബൈത്തൽ മുഖദ്ദസിലേക്ക് വരുന്നത്. അത് വരാനുണ്ടായ കാരണം അവിടെയുള്ള ഈ സ്വത്തും അതേപോലെ തന്നെ ഫറായിദുകളുടെയൊക്കെ വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ആ കാര്യമൊക്കെ ഒന്ന് ശരിക്കും പഠിപ്പിക്കാനും ബൈത്തൽ മുഖദ്ദസ് കാണാനൊക്കെ വേണ്ടിയാണ് ഉമർ റളിയല്ലാഹു അങ്ങോട്ട് ചെന്നത്. പക്ഷേ അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്ക് അവിടെ താവൂർ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഉമർ റളിയല്ലാഹു അവിടെ എത്തിയപ്പോൾ ഈ വാർത്ത കേട്ടു. അങ്ങനെ എന്താണ് ചെയ്യേണ്ടത് എന്ന് സഹായിമാരോട് കൂടിയാലോചിച്ചു. അപ്പോൾ പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞു. ആ കൂട്ടത്തിൽ ആരോ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത്താഊനു, അള്ളാഹു താഊനിനെ ഈ പ്ലേഗ് അല്ലെങ്കിൽ പിന്നെ ഈ പകർച്ചവ്യാധിയെ അള്ളാഹു നൽകുന്നത് വിശ്വാസികൾക്കൊരു ഷഹാദത്തും അവിശ്വാസികൾക്കൊരു ശിക്ഷയുമായിട്ടാണ്. ചില ഹദീസിൽ കാണാൻ പറ്റും, ഇന്നഹ വഹ്സു ഹൈദായിക്കും മിനൽ ജിൻ, ജിന്നുകളിൽ നിന്ന് പിശാചിക്കളിൽ നിന്ന് വ്യാപിക്കുന്ന രോഗമാണ്, അത് അവരാണത് പരത്തുന്നത് എന്നൊക്കെ നമുക്ക് പല ഹദീസുകളും കാണാൻ പറ്റും. ഏതായിരുന്നാലും ഉമർ റളിയല്ലാഹു അവിടെ നിന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ അവരുടെ കൂടി തീരുമാനമായി മടങ്ങിപ്പോരാൻ തീരുമാനിച്ചു. അപ്പോഴേക്ക് അബൂ ഉബൈദ അവിടെ എത്തിയിരുന്നു. അവരൊന്ന് മരിക്കുന്നതിന് മുമ്പാണ്, തുടക്കത്തിലാണല്ലോ അവിടെ രോഗം പൊട്ടിപ്പുറപ്പെടുന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കലാവിലും ഖദറിലും വിശ്വാസമില്ലേ? നിങ്ങളൊരു താവൂരിനെ പേടിച്ചാണ് ഓടുന്നത്. ആ താവൂർ ഒരു പക്ഷേ മദീനയിലേക്ക് എത്തിയേക്കാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ കലാ ഖദറിൽ നിന്ന് ഓടുകയാണോ എന്ന് പറഞ്ഞപ്പോ അവർ താരുഖ് പറഞ്ഞു, അബൂ ഉബൈദ, നിങ്ങളാണല്ലോ ഈ രൂപത്തിലുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. നമ്മൾ ഓടുന്നത് അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് അള്ളാഹുവിന്റെ ഖദറിലേക്കാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കേണ്ടായി, നമ്മൾക്കൊരു വലിയ പ്രദേശമുണ്ട്, ആ പ്രദേശത്ത് ഒരു ഭാഗം ഒരു മലയുടെ ഒരു ചെരിവിൽ പുല്ലുണ്ട്, നമ്മളവിടെ മൃഗങ്ങളെ മേയ്ക്കുന്നു. അതിൻ്റെ വേറൊരു ചെരിവിൽ പുല്ലുകളില്ല. അപ്പോൾ നമ്മൾ പുല്ലുള്ള പ്രദേശത്തേക്ക് പുല്ലില്ലാത്ത ഭാഗത്തു നിന്ന് ഒട്ടങ്ങളെ കൊണ്ടുവരുന്നത് കലാഖദറിലെ വിശ്വാസമല്ലേ? ആണ്. അത് കുഴപ്പമൊന്നുമില്ലല്ലോ, പുല്ല് ഇല്ലാത്ത മരുഭൂമിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, പുല്ലുള്ള പ്രദേശത്തേക്ക് വരും. അത് ഖദറില്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ച അദ്ദേഹത്തിന് അത് ബുദ്ധിപരമായി തന്നെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഉമർ റളിയല്ലാഹു തിരിച്ചുപോയി. പക്ഷേ അദ്ദേഹത്തിന് സമാധാനം ഉണ്ടായില്ല. ഉമർ റളിയല്ലാഹു ഏറ്റവും ബഹുമാനിച്ചിരുന്ന ആ കാലത്ത് ജീവിച്ചിരുന്ന സഹാബിയാണ് ആര്, അബൂ ഉബൈദ ജറാഹ്. കുത്തേറ്റി കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ലൗകാന അബൂ ഉബൈദ ഹയ്യൻ, അബൂ ഉബൈദ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ അദ്ദേഹത്തിനെ തന്നെ ഖിലാഫത്ത് ഏൽപ്പിക്കുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു പറയുന്ന രംഗം നമ്മൾ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അബൂ ഉബൈദനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന ധാരണയിൽ അദ്ദേഹം കത്തെഴുതി, എന്റെ ഈ കത്ത് കിട്ടിയാൽ ഉടനെ നിങ്ങൾ ശ്യാം വിട്ട് മദീനയിലേക്ക് വരിക, നിങ്ങളവിടെ ആവശ്യമുണ്ട്. അബൂ ഉബൈദക്ക് മനസ്സിലായി അവിടെ ആവശ്യം ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വിളിക്കുന്നതാണ്. അദ്ദേഹം മറുപടി എഴുതി, ഈ കാര്യത്തിലാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ അബൂ ഉബൈദക്ക് വരാൻ താല്പര്യമില്ല, അള്ളാഹുവിന്റെ തീരുമാനത്തിന് കീഴ്പ്പെടാനാണ് എനിക്ക് താല്പര്യമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിരസിക്കുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ആ താവൽ പിടിപെടുകയും അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. അതിനു മുമ്പ് അദ്ദേഹം മിമ്പറിൽ കയറിക്കൊണ്ട് ആളുകളോട് പ്രഭാഷണം നടത്തി, ജനങ്ങളെ, അള്ളാഹുവിന്റെ തീരുമാനമാണത്. ഒരുപാട് പ്രവാചകന്മാരും അതേപോലെ പുണ്യവാന്മാരും ഇത്തരം താവലിലൂടെ അള്ളാഹുവിന്റെ തീരുമാനത്തിന് കീഴടങ്ങി ശുഹദാക്കളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനത്തിന് നിങ്ങൾ പ്രതീക്ഷിക്കുക. അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു പ്രഭാഷണം നടത്തിയത് കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ താവൂരിൽ നിന്ന് പേടിച്ചോടുകയോ അല്ലെങ്കിൽ ഓടാത്ത കാരണത്താൽ നമ്മളൊക്കെ അതിൽ പിന്നെ അതിന് വിധേയരായി എന്നോ ഓടിയ കാരണത്താൽ നമ്മൾ രക്ഷപ്പെട്ടോ എന്നാരും പറയരുത്. അങ്ങനെ അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പോകാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. അബൂ ഉബൈദ പ്രഭാഷണം നടത്തിയിട്ട് പറഞ്ഞു, മിമ്പറിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ അബൂ ഉബൈദക്കും കുടുംബത്തിനും ഈ ഷഹാദത്തിൽ നിന്ന് നീ ഒട്ടും കുറയാത്ത ഓഹരി നൽകണമേ. ഒട്ടും വൈകിയില്ല, അവരൊന്നടങ്കം ആ താവൂര് പിടികൂടുകയും അതിൽ മരണപ്പെടുകയും ചെയ്തു. പിന്നീട് ഇമാമായി നിശ്ചയിച്ചത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം യമനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യമനിലേക്ക് നിയോഗിച്ചതായിരുന്നു. പിന്നെ വഫാത്തിന് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് വരുന്നത്. ആ സമയത്താണ് യർമൂഖിനെ പറ്റി കേൾക്കുകയും യർമൂഖിലേക്ക് പുറപ്പെടുകയും ചെയ്തതാണ്. അതിനുശേഷം അദ്ദേഹം ഖലീഫയായി അല്ലെങ്കിൽ അവിടെയുള്ള അമീറായി നിശ്ചയിച്ചു. അദ്ദേഹം മിമ്പറിൽ കയറി ഇതേപോലെ തന്നെ പ്രഭാഷണം നടത്തി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവേ മുആദിബിനെയും മുആദിനെയും കുടുംബത്തെയും നീ ഒഴിവാക്കരുതേ ഈ മഹാ അനുഗ്രഹത്തിൽ നിന്ന് എന്ന് അദ്ദേഹം ആ പ്രസംഗത്തിന്റെ അവസാനത്തിൽ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ വെള്ളം കയ്യിൽ കയ്യിന്റെ ഉള്ളൻ കൈ എന്ന് പറയുന്ന റാഹത്തിലാണ് ആ താവൂര് വന്നത് എന്നാണ്. അപ്പൊ താവൂര് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാകുന്നത്? അത് വസൂരി പോലെ എന്തോ അസുഖമാണ് അവർക്ക് പിടികൂടിയത് എന്ന ആ പ്രയോഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
എന്നാൽ അദ്ദേഹം അതിനെ നോക്കിക്കൊണ്ട് പറഞ്ഞത്രേ, ഈ ഭൂമി മുഴുവൻ എനിക്ക് ലഭിക്കുന്നതിലേറെ വലിയ അനുഗ്രഹമാണ് എനിക്കിപ്പോൾ കൈവന്നിട്ടുള്ളത്. എന്ത്? ഇപ്പം മരണപ്പെടാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുറഹ്മാൻ അവിടെ വെച്ച് മരണപ്പെട്ടു, ഭാര്യ മരണപ്പെട്ടു. അതിനുശേഷമാണ് ദിവസങ്ങൾക്കുള്ളിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ആ കൂട്ടത്തിൽ മരണപ്പെട്ട മഹാന്മാരായിരുന്നു യസീദ് ബിൻ അബീ സുഫിയാൻ. ദമസ്കസിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിയോഗിച്ചതാണ്. പിന്നീട് അദ്ദേഹമായിരുന്നു അവിടെ ഖലീഫ. മരണശേഷം ഉമർ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തയച്ചത് ആരെയായിരുന്നു? മുആവിയ ബിൻ അബീ സുഫിയാൻ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ. പിൽക്കാലത്ത് അവിടെ വലിയ സാമ്രാജ്യം തന്നെ സ്ഥാപിച്ച മഹാനായ സഹാബിയായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു. അവരുടെ കഴിവും തൻ്റെ ഇടവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പിൻഗാമിയായി മുആവിയ ശയിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സഹായിമാർ, ശുഹൈബ് ഇബ്നു ഹസന, അതേപോലെ സുഹൈൽ ഇബ്നു അംർ, അതേപോലെ നിരവധി സഹായിമാരും, പ്രമുഖരായ സഹായിമാർ ഉൾപ്പെടെയുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ ആ താവലിൽ മരണപ്പെട്ടതായി നമ്മൾക്ക് വായിക്കാൻ പറ്റും. അതായത് ഷഹീദായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ മബ്തൂനു ഷഹീദ് വൽ മത്ഊലു ഷഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വയറിലെ അസുഖം വന്ന് മരിക്കുന്നവൻ ഷഹീദാണ്. വൽ ഹരീഖു ഷഹീദ്, തീ പിടിച്ച് മരണപ്പെടുന്നവർ, ആത്മഹത്യയല്ല, നമ്മളുടെ കാരണം കൊണ്ടല്ലാതെ അബദ്ധവശാൽ തീ പൊള്ളലേറ്റ് മരണപ്പെടുന്നവർ, അതേപോലെ ഒൽ ഗരീഖു ഷഹീദ്, മുങ്ങി മരിക്കുന്നവരൊക്കെ ശുഹദാക്കളാണ്. അപ്പൊ സഹായമാർക്ക് അത്ഭുതം, അവരൊക്കെ ഷഹീദോ? യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളല്ലേ ശുഹദാക്കൾ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, ഇതല്ല ശുഹദാ ഉമ്മത്തി കലീൽ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉമ്മത്തിന് ശുഹദാക്കൾ കുറവായിരിക്കും. അതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയതാണ്. ഇങ്ങനെയുള്ള പ്രയാസത്തിലൂടെ മരണപ്പെടുന്ന ആളുകൾ, സ്ത്രീകൾ അവരുടെ പ്രസവത്തിൽ മരണപ്പെടുന്നുവെങ്കിൽ അവർ ഈ രൂപത്തിലുള്ള അവകാശികളാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിൽ ഉണർത്തി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇതുവരെ സംസാരിച്ചതിന് അള്ളാഹു ഒരു സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവാബുർ റഹീം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.